നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളം ബ്രഹ്മപുരം പ്ലാന്റിലെ പ്രശ്നങ്ങൾ ഒരു തരത്തിലും അവസാനിക്കാതെ ഇങ്ങനെ തുടരുകയാണ്. ഇത്രയും ദിവസമായിട്ടും പ്രശ്നങ്ങൾക്ക് ഒരു അറുതിയും വന്നിട്ടില്ല. ഇപ്പോൾ ഈ വിഷയത്തിൽ പലരും പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് അവസാനമായി നടൻ ശ്രീനിവാസൻ ബ്രഹ്മപുരം പ്ലാന്റിലെ ഈ ഒരു മാലിന്യ പ്രശ്നത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. എറണാകുളം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്രശ്നങ്ങൾക്ക് കാരണം ചിലരുടെ അഴിമതിയോടുള്ള സ്നേഹമെന്നാണ് നടൻ ശ്രീനിവാസൻ പറയുന്നത്. മനോരമ ന്യൂസിനോടാണ് ശ്രീനിവാസന്റെ ഈ ഒരു പ്രതികരണം. നഗരസഭയിലെ വർഷങ്ങൾക്ക് മുൻപ് മാലിന്യ സംസ്കരണത്തിന് പദ്ധതി മുന്നോട്ട് വെച്ച് നിരാശനാകേണ്ടി വന്ന തന്റെ സുഹൃത്തും നിർമ്മാതാവുമായ ഗുഡ് നൈറ്റ് മോഹന് നേരിട്ട ദുരനുഭവം അദ്ദേഹം തുറന്നു പറഞ്ഞു. വിദേശത്ത് നിന്ന് മെഷീനറി ഇറക്കുമതി ചെയ്ത് ചിലവ് നടത്തി മാലിന്യം സംസ്കരിക്കാൻ വന്നു. അതിന്റെ ബൈ പ്രൊഡക്റ്റ് മാത്രം തന്നാൽ മതിയെന്നായിരുന്നു ഗുഡ് നൈറ്റ് മോഹന്റെ നിർദ്ദേശം. എന്നാൽ 10 ലോറി മാലിന്യം ബ്രഹ്മപുരത്തേക്ക് അയച്ച് 100 ലോറിയാക്കി കാണിച്ച് പണം തട്ടേണ്ടതിനാൽ നഗരസഭ ഇത് അംഗീകരിച്ചില്ലെന്നും ശ്രീനിവാസൻ ആരോപിച്ചു. കൂടാതെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ രൂക്ഷ വിമർശനവുമായി സിനിമാ പ്രവർത്തകൻ രഞ്ജി പണിക്കറും രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാലിന്യ കൂമ്പാരത്തിലെ ഈ തീപിടുത്തം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. വിഷയത്തിൽ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ടായ ജാഗ്രത എക്സിക്യൂട്ടീവിൽ നിന്നുണ്ടായോ എന്ന് പരിശോധിക്കണം. കേവലം 1-2 വ്യക്തികൾക്കെതിരെയല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നേർക്കുണ്ടായ കുറ്റമാണ് ഇത്. എത്ര ദുരന്തങ്ങൾ കണ്ടാലും നമ്മളൊന്നും പഠിക്കുന്നില്ല. ഈ വിഷയത്തിൽ ഏതെങ്കിലും പാർട്ടിയെയോ ഭരണ സംവിധാനത്തെയോ അല്ല പറയുന്നത്, പൊതുവിലുള്ള സമൂഹത്തിന്റെ പ്രശ്നമാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് പല രാജ്യങ്ങളിൽ പോയി പഠിച്ചു. എന്നാൽ നമ്മുടെ സംവിധാനങ്ങൾ ഇത് പഠിക്കാതിരിക്കുന്നതിനെക്കുറിച്ചും കേരളത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കാതിരിക്കുന്നതിനെക്കുറിച്ചും പരിശോധനകൾ നടത്തേണ്ടതുണ്ടെന്നും രഞ്ജി പണിക്കർ വ്യക്തമാക്കുന്നു. കോവിഡിനേക്കാൾ ഭീകരമായ ദുരന്തമാണ് ഈ തീപിടുത്തമെന്ന് കരുതുന്നു. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി രാവും പകലുമില്ലാതെ ബ്രഹ്മപുരത്തെ തീയണക്കാൻ നിരവധി ആളുകൾ കഷ്ടപ്പെടുന്ന കാഴ്ച ഭീകരമാണ്. ഇത്തരമൊരു ദുരന്തം സംഭവിച്ചാൽ അതിനെങ്ങനെ നേരിടണമെന്ന് നമ്മുടെ സംവിധാനങ്ങൾക്ക് അറിയില്ല. ഇത്രയും ദിവസമായിട്ട് തീ അണയ്ക്കുവാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇതുപോലെ വലിയൊരു മാലിന്യ പർവ്വതം നഗരഹൃദയത്തിൽ ഉയർന്നു വന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ബ്രഹ്മപുരത്ത് നിന്നും കിലോമീറ്ററുകൾ മാറി താമസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ കുറച്ചു ദിവസങ്ങളായി എനിക്ക് പോലും പുറത്തിറങ്ങി വായു ശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ കാര്യം ഗുരുതരമാണ്. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ദുരന്തമാണ് ഇതെന്നും രഞ്ജി പണിക്കർ തുറന്നടിച്ചു. അതേസമയം ബ്രഹ്മപുരത്ത് നടന്നത് വൻ അഴിമതിയുടെ ബാക്കി പാത്രമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിട്ടുണ്ട്. 10-11 ദിവസമായിട്ടും ഈ ദുരിതത്തിന്റെ ഉത്തരവാദികൾ ആരെന്ന് സർക്കാരിനറിയില്ല. ജനങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിൽ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ഇത്ര ഗുരുതര സ്ഥിതിവിശേഷത്തിൽ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി നാട്ടിലില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. പാർട്ടി നേതാക്കൾക്കും ബന്ധുക്കൾക്കും ഈ കരാറിൽ പങ്കുണ്ടോ എന്ന് ജനസംസാരം. സർക്കാരോ ജില്ലാ ഭരണകൂടമോ കോർപ്പറേഷനോ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല. വ്യക്തമായ അഴിമതി ഉള്ളതുകൊണ്ടാണ് ഇതുവരെ അന്വേഷണം നടക്കാത്തത്. കനത്ത ചൂടിൽ വെന്തുരുങ്ങുന്ന പ്രദേശത്ത് അന്തരീക്ഷമാകെ പുകമയമാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനാസ്ഥ ഇക്കാര്യത്തിൽ കുറ്റകരമാണ്. ശ്വാസമുട്ടലും ചുമയുമായി ഒട്ടനവധി പേർ ബ്രഹ്മപുരം സബ് സെന്ററിലും തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലും മറ്റ് സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയെത്തുന്നു. ജനങ്ങൾ ഭീതിജനകമായ അന്തരീക്ഷത്തിലും ആശങ്കയിലുമായ സന്ദർഭത്തിലുമാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത്.